ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്നിട്ടും എന്നെ വിഷപ്പാമ്പെന്നാണ് കോൺഗ്രസ് വിളിച്ചത് എന്നെ കോൺഗ്രസ് ഇതുവരെ തൊണ്ണൂറ്റിയൊന്ന് പ്രാവശ്യം ആക്ഷേപിച്ചു കർണാടക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വികാരഭരിതനായി നരേന്ദ്രമോദി പറഞ്ഞു അപമാനിക്കപ്പെടുന്നത് അഭിമാനമായി കണക്കാക്കുന്നുവെന്ന് പറഞ്ഞു ബി ആർ അംബേദ്കറിനെയും വി ഡി സവർക്കറേയും പോലുള്ളവരെ മുമ്പ് സമാനമായി ആക്ഷേപിച്ചതിനാൽ ഇതെല്ലാം അതിന്റെ തുടർച്ചയായി കാണുന്നു കോൺഗ്രസ് പാർട്ടി എനിക്കെതിരെ അധിക്ഷേപങ്ങളുടെ നിഖണ്ഡുവിൽ പാഴാക്കിയ സമയം ഭരണത്തിനും അതിന്റെ പ്രവർത്തകർക്കും നൽകിയിരുന്നെങ്കിൽ എത്ര മഹത്വമായേനെയെന്നാണ് മോദി സൂചിപ്പിക്കുന്നത് ഖാർഗെയുടെ പരാമർശങ്ങൾ മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും എനിക്കെതിരെയായിരുന്നു എന്തുകൊണ്ടാണ് എല്ലാ കള്ളന്മാർക്കും മോദി മോദിയെന്ന് പേരുള്ളതെന്ന് പറഞ്ഞും സംസ്ഥാനത്ത് ഒരു അഴിമതിക്കാരനായ ലിങ്കായത്ത് മുഖ്യമന്ത്രിയുണ്ടെന്ന് മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നിർദ്ദേശവും കോൺഗ്രസിന്റെ അവഹേളന സംസ്കാരമാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെയും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെയും അപമാനിക്കുന്നത് കോൺഗ്രസിൻ്റെ പാരമ്പര്യമാണ് മുൻ തെരഞ്ഞെടുപ്പിൽ അവർ ചൌക്കിദാർ ചോർഹേ എന്ന പ്രചാരണം നടത്തി എന്നിട്ട് അവർ മുന്നോട്ടു പോയി മോദി ചോറെന്നും പറഞ്ഞു തുടർന്ന് ഒ സമൂഹം മുഴുവൻ ചോറാണെന്നും ഇപ്പോൾ പറഞ്ഞു കർണാടകയിൽ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് അവർ എന്റെ ലിംഗായത് സഹോദരങ്ങളെ ചോർ എന്ന് വിളിച്ചിരിക്കുന്നു പരമ്പരാഗതമായി ബി ജെ പിയെ പിന്തുണച്ചിരുന്ന കർണാടകയിലെ ലിംഗായത്തുകളുടെ പ്രധാന കേന്ദ്രമായ ബിദാർ മേഖലയിലെ ഹംനാബാദിൽ നടന്ന തന്റെ ആദ്യ റാലിയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് കോൺഗ്രസ് ചെവി തുറന്ന് കേൾക്കണം അധിക്ഷേപം ഉപയോഗിച്ചപ്പോഴെല്ലാം ജനങ്ങൾ ശക്തമായ പ്രതികരണം നൽകിയിട്ടുണ്ട് അവർക്ക് വീണ്ടും ഉയരാൻ കഴിയില്ല കർണാടകയിലും ഈ അധിക്ഷേപത്തിനും അവരുടെ അന്തസ്സിനും നേരെയുള്ള അവഹേളനത്തിനുമുള്ള പ്രതികരണം വോട്ടിലൂടെ നൽകുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കോൺഗ്രസിന്റെ ചെറിയ നേതാക്കൾ മാത്രമല്ല തന്നെ എപ്പോഴും അപമാനിക്കുന്നത് ഉന്നതരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഭരണഘടനാ ശില്പിയായ സാഹിബ് അംബേദ്കറെ വെറുതെ വിട്ടിട്ടില്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് ഞാൻ കരുതുന്നത് കോൺഗ്രസ് അദ്ദേഹത്തെ രാക്ഷസനെന്നാണ് വിളിച്ച് അധിക്ഷേപിച്ചതും സവർക്കർക്കെതിരായ അപമാനങ്ങൾ ഇന്നും തുടരുകയാണെന്നും മോദി അവകാശപ്പെട്ടു ഇതെല്ലാം കാണുമ്പോൾ കോൺഗ്രസിന്റെ അധിക്ഷേപങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാനായി എന്നെ യോഗ്യനായി കണക്കാക്കുന്നത് അനുഗ്രഹമായി തോന്നുന്നു അവർ അംബേദ്കറിനെയും വീർ സവർക്കറിനെയും അധിക്ഷേപിക്കുകയും അതേ അധിക്ഷേപങ്ങൾ മോദിക്കെതിരെ ചൊരിയുകയും ചെയ്യുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ േപങ്ങളൊന്നും തന്നെ ബാധിച്ചിട്ടില്ല എന്നും മോദി കൂട്ടിച്ചേർത്തു അവർ എന്നെ ഉപദ്രവിക്കുമ്പോൾ ഞാൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യും നിങ്ങളുടെ അനുഗ്രഹത്താൽ എല്ലാ അധിക്ഷേപങ്ങളും പൊടിപൊടിക്കും എനിക്കെതിരെ എത്രത്തോളം അഴുക്ക് കലക്കുന്നുവോ അത്രത്തോളം സംസ്ഥാനത്ത് താമര വിരിയുമെന്ന് കോൺഗ്രസ് ശ്രദ്ധിക്കണം പാർട്ടിക്ക് പൂർണ്ണ ഭൂരിപക്ഷം ഉറപ്പാക്കാൻ ബി ജെ പിയെ പിന്തുണയ്ക്കാൻ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ് കേന്ദ്രത്തിനും സംസ്ഥാനത്തും ബി ജെ പിക്ക് ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു കരിമ്പ് കർഷകരിൽ നിന്ന് പെട്രോളിൽ കലർത്താൻ എഥനോൾ ഉൽപാദനം നടത്തിയത് തന്റെ സർക്കാരാണ് ഇതിനിടെ പെട്രോൾ ഉൽപ്പന്നത്തിന്റെ പത്ത് ശതമാനം കരിമ്പ് കർഷകർക്ക് ഇതിലൂടെ നൽകാനായി ടോയ്ലറ്റുകൾ പണിത് പാവങ്ങൾക്ക് നൽകിയതിലും ഗ്യാസ് കണക്ഷനുകൾ നൽകിയതിലും ഗുണനിലവാരമുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിലും സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങൾ പരിഹരിച്ചതിലും മോദി സർക്കാർ മുന്നിൽ നിന്നു ന്യൂസ്